കൊല്ലം ചടയമംഗലത്ത് കാറിൽ കടത്താൻ ശ്രമിച്ച 4 കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കൾ പിടിയിൽ. കൊട്ടാരക്കര വെട്ടിക്കവല 200 സ്വദേശി 28 വയസ്സുള്ള ധനപാലൻ, വെട്ടിക്കവല മഞ്ചാടിപ്പണ സ്വദേശി 27 വയസ്സുള്ള സിജു എന്നിവരാണ് ചടയമംഗലം എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലായത്. ഇൻസ്പെക്ടർ അജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം ചടയമംഗലം, തേവന്നൂർ, കവനംകോണം ഭാഗങ്ങളിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് യുവാക്കൾ കഞ്ചാവുമായി പിടിയിലാകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ കൊണ്ടുവന്നതാണ് കഞ്ചാവ്. മാരുതി വാഗണർ കാറിലാണ് ഇവർ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. കാറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായ പ്രതികളെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. കഞ്ചാവ് വിൽപ്പന നടത്തി കിട്ടുന്ന പണം ആഡംബര ജീവിതം നയിക്കാനാണ് ഇവർ ഉപയോഗിച്ചിരുന്നതെന്നും അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇളമാട്, ആയൂർ, വാളം തുടങ്ങിയ ഭാഗങ്ങളിൽ നിരന്തരം വാഹന പരിശോധന നടത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തതിന് നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. തേവന്നൂർ ഭാഗങ്ങളിൽ വാഹന പരിശോധന ശക്തമാക്കിയതിനെ തുടർന്നാണ് സദാനന്ദപുരം വാളം സ്വദേശികളായ രണ്ടുപേരെ കാറിൽ കടത്തിയ 4 കിലോ കഞ്ചാവ് പിടികൂടാൻ കഴിഞ്ഞത്. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ ലഹരിമരുന്നിന്റെ ആസക്തി ചൂഷണം ചെയ്യാനാണ്, അത് ചെയ്ത് അമിത ലാഭം ഉണ്ടാക്കി ജീവിക്കാൻ വേണ്ടിയാണ് ഈ പ്രതികൾ ഇതിനു മുതിർന്നതെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ചോദ്യം ചെയ്യലിനും വൈദ്യപരിശോധനകൾക്കും ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. നാട്ടുവാർത്ത, കടയ്ക്കൽ.